എല്ലാ ബഹുമാന്യ പവർ വിഷൻ പ്രേക്ഷകർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ അപ്പോക്കാലിപ്സിസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലായി ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന മഹോദ്രവകാലത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയുള്ള വെളിപ്പാട് പുസ്തകത്തിലെ ഈ അധ്യായങ്ങൾ ഈ ഭാവിയിൽ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ഭീകരമായ മഹോദ്രവകാലത്തെക്കുറിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, പ്രസ്താവിച്ചിരിക്കുന്നത്. അത് 3 ഏഴുകളുടെ പരമ്പരകളാൽ നിബിഡമായിരിക്കുകയാണ്. 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധകലശങ്ങൾ. ഈ 3 സംഭവ പരമ്പരകൾ ഭൂമിയിൽ വലിയ നാശം വിതയ്ക്കുന്നു. അന്ന് അധിവസിക്കുന്ന ജനത്തിന് ഭീകരമായ അനുഭവങ്ങളുണ്ടാകുന്നു. അതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 7 മുദ്രകളുടെ കാലഘട്ടം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 7 കാഹളങ്ങളുടെ കാലഘട്ടവും തുറന്നുകൊണ്ടിരിക്കുകയാണ്, അഥവാ അതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 7 കാഹളങ്ങളിൽ ആദ്യത്തെ 4 എണ്ണം ഊതിയപ്പോൾ ഭൗതിക മണ്ഡലത്തിൽ നടക്കുന്ന പ്രതിഭാസങ്ങളാണ് നാം ചിന്തിച്ചത്. അത് 8-ാം അധ്യായത്തിൽ നാം കണ്ടു കഴിഞ്ഞു. 9-ാം അധ്യായത്തിൽ വന്നപ്പോൾ അത് അദൃശ്യലോകത്തിലെ അദൃശ്യ ശക്തികളാൽ ഉളവാകുന്ന വൻ വിനാശത്തെക്കുറിച്ചും അതിൻ്റെ താണ്ഡവത്തെക്കുറിച്ചുമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 5-ഉം 6-ഉം കാഹളം ഊതിയപ്പോൾ വലിയ കഷ്ടങ്ങളുടെ കാലമായിരുന്നു, വലിയ നാശത്തിൻ്റെ കാലമായിരുന്നു. പൈശാചിക വെട്ടുക്കിളികൾ 5 മാസം ഭൂമിയിൽ വലിയ ദണ്ഡനമായി അറിയിച്ചു. വളരെ ദണ്ഡനത്താൽ ജനം വളരെ ക്ലേശങ്ങൾ അനുഭവിച്ചു. ജനം മരണം ആഗ്രഹിച്ചു, മരണം കണ്ടില്ല. എല്ലാവരും വേദന കൊണ്ട് പുളഞ്ഞ 1-5 മാസം. അതിനെ തുടർന്ന് ഭീകരമായ 20 കോടി സൈന്യം, പൈശാചിക സൈന്യത്തിൻ്റെ വലിയ താണ്ഡവം നാം കണ്ടു. ഭൂമിയിൽ 1/3 അവരുടെ സംഹാര താണ്ഡകത്താൽ നശിച്ചതായിട്ട് നാം കണ്ടു. അങ്ങനെ 6-ാം കാഹളം ഊതി. ഇവിടെ ഒരു ഇടവേള വരികയാണ്. 6-ാം കാഹളത്തിനും 7-ാം കാഹളത്തിനും ഇടയിലെ ചില സംഭവങ്ങളാണ് 10-ാം അധ്യായവും 11-ാം അധ്യായവും പഠിപ്പിക്കുന്നത്. അടുത്ത 7-ാം കാഹളം ഊതുന്നത് 11-ാം അധ്യായം 15-ാം വാക്യത്തിലാണ്. അതിനിടയിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. 10-ാം അധ്യായത്തിൽ തുറക്കപ്പെട്ട ഒരു ചെറുപുസ്തകവുമായി ബലവാനായ ഒരു ദൂതൻ കരമേലും കടലിന്മേലും നിൽക്കുന്നതായ കാഴ്ച ആണ് കാണുന്നത്. അത് കഴിഞ്ഞ് 11-ാം അധ്യായത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ ദേവാലയം പണിയപ്പെട്ടു. അതിൽ എതിർ ക്രിസ്തു തൻ്റെ മ്ലേച്ഛ വിഗ്രഹത്തെ പ്രതിഷ്ഠിപ്പാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി അതിനുള്ള അളവ് നടത്തുവാനായി ദൂതൻ ക്രമീകരണങ്ങൾ അയക്കുന്നു. അതിനെ തുടർന്ന് 2 സാക്ഷികൾ വെളിപ്പെട്ട് രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും 1260 ദിവസം അഥവാ 42 മാസം അഥവാ 3.5 വർഷം അഥവാ 1 കാലം, 2 കാലം, 1/2 കാലം ഇങ്ങനെ ഒരു വലിയ ഒരു ശുശ്രൂഷ അവർ നടത്തുന്നു. ശുശ്രൂഷയുടെ അന്ത്യത്തിൽ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മഹാമൃഗത്താൽ അവർ കൊല്ലപ്പെടുന്നു. അത് കഴിഞ്ഞ് 3 ദിവസം അവരുടെ ശരീരം അടക്കം ചെയ്യാതെ യെരുശലേമിൻ്റെ തെരുവീതിയിൽ കിടക്കുന്നു. ജനമെല്ലാം നോക്കി നിൽക്കുമ്പോൾ ആ ശവശരീരങ്ങളിൽ ആത്മാവ് വരികയും ആ ഒരു ഉയരത്തിലേക്ക് എടുക്കപ്പെടുകയും ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ഈ ഇടക്കാലത്തിൽ നടക്കുവാൻ പോകുന്നത്. ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ഈ 6-ാം കാഹളത്തിനും 7-ാം കാഹളത്തിനും ഇടയിൽ
ആറാം കാഹളം ഒൻപതാം അധ്യായത്തിൽ നാം കണ്ടു കഴിഞ്ഞു. ഇനി ഏഴാം കാഹളം ഊതുന്നത് അത് പതിനൊന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലാണ്. അതിനിടയിൽ ഉള്ള സംഭവങ്ങളാണ് പത്ത് പതിനൊന്ന് അധ്യായങ്ങൾ കാണുന്നത്. പത്താം അധ്യായത്തിൽ ബലവാനായ ഒരു ദൂതൻ ഒരു തുറക്കപ്പെട്ട പുസ്തകവുമായി നിൽക്കുന്ന കാഴ്ച. പതിനൊന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ ദേവാലയം അളക്കപ്പെടുന്നു, അത് നാശത്തിനായി അളക്കപ്പെടുന്നു, ജാതികൾ അത് 42 മാസം ചവിട്ടും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നാം കാണുന്നത് രണ്ട് സാക്ഷികളുടെ വെളിപ്പെടലാണ്. ആ രണ്ട് സാക്ഷികൾ ഭൂമിയിൽ വെളിപ്പെട്ട് അവരുടെ ശുശ്രൂഷകൾ ചെയ്തു തീർക്കുന്നു. അതിൻ്റെ അന്ത്യത്തിൽ ആഴത്തിൽ നിന്ന് വരുന്ന മൃഗം അവരെ കൊന്നുകളയുന്നു. അവരുടെ മൃതശരീരം ആരും അടക്കാതെ യെരുശലേമിൻ്റെ തെരുവീതിയിൽ 3.5 ദിവസം കിടക്കുന്നു. അതിനുശേഷം അത് അതിലേക്ക് ജീവൻ വന്ന് അവർ എടുക്കപ്പെടുന്നു. ആ സമയത്ത് ഭൂമിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നു. ഇതാണ് ഈ എപ്പിസോഡുകളിലായിട്ട് നാം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ഒന്നാമതായി പത്താം അധ്യായത്തിൽ കാണുന്ന ബലവാനായ ദൂതനെക്കുറിച്ച് ചിന്തിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അവിടെ ആ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 10:1-4 വാക്യങ്ങൾ. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമുടുത്ത് തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂൺ പോലെയും ഉള്ളവൻ. അവൻ്റെ കയ്യിൽ തുറന്നോ ഒരു ചെറുപുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇളങ്കാൽ ഭൂമി മേലും വച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. ആർത്തപ്പോൾ 7 ഇടിയും നാദവും മുഴങ്ങി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ ഇടി മുഴക്കിയ അത് എഴുതാതെ മുദ്രയിട്ടേക്കാ എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഇവിടെ ബലവാനായ ഒരു ദൂതൻ്റെ വെളിപ്പെടലാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു തുറക്കപ്പെട്ട പുസ്തകമുണ്ട്. അദ്ദേഹത്തിൻ്റെ കാൽ സമുദ്രത്തിന്മേലും കരമേലും വെച്ചിരിക്കുകയാണ്. ഈ ബലവാനായ ദൂതൻ ആരാണ് എന്നുള്ളതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ചിന്തകളും ഉണ്ട്. എന്നാൽ നാം ഇത് വിശകലനം ചെയ്യുവാൻ പോകുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ പ്രസ്താവിക്കപ്പെട്ട ദൂതൻ്റെ രൂപഭാവങ്ങൾ ശ്രദ്ധിച്ചാൽ നിശ്ചയമായും ആ ദൂതൻ യേശുക്രിസ്തു അല്ലാതെ മറ്റാരും ആകയില്ല. ഇവിടെ ബലവാനായ ഒരു ദൂതനെക്കുറിച്ചാണ് കാണുന്നത്. വേദപുസ്തകം പഠിച്ചാൽ ദൂതന്മാരുടെ അധികാരവും ശക്തിയും വ്യത്യസ്തമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 18 അധ്യായത്തിൽ വലിയ ശക്തനായ ഒരു ദൂതനെക്കുറിച്ച് കാണുന്നു. അതുമാത്രമല്ല 20 അധ്യായത്തിൽ മറ്റൊരു ദൂതൻ വളരെ ബലവാനായ ഒരു ദൂതനെക്കുറിച്ച് കാണുന്നു. അപ്പോൾ വളരെ അധികാരമുള്ള ദൂതന്മാരെക്കുറിച്ചും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കടന്നു വന്നത് ബലവാനായ ഒരു ദൂതൻ. ആ ദൂതൻ്റെ രൂപം നാം നോക്കിയാൽ അത് യേശുക്രിസ്തു അല്ലാതെ മറ്റാരുമാകുവാൻ സാധ്യതയില്ലെന്ന് അരക്കിട്ടുറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. ഒന്നാമതായി ഈ ദൂതൻ മേഘം ഉടുത്തിരിക്കുന്നു. ഏത് പുസ്തകത്തിൽ 104 സങ്കീർത്തനം 4 വാക്യത്തിൽ കർത്താവ് മേഘം തേരാക്കി മേഘം ഉടുത്തിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേഘം ദൈവ തേജസ്സിൻ്റെ വെളിപ്പാടാണ്. ദൈവ തേജസ് ഞാൻ അലങ്കൃതനായവനാണ് ഈ ബലവാനായ ദൂതൻ. അതുമാത്രമല്ല വേദപുസ്തകത്തിൽ വിവിധയിടങ്ങളിൽ മേഘം ഇറങ്ങിയത് ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രദർശനമായിരുന്നു എന്ന് കാണുവാൻ കഴിയും. സീനായി മലയിൽ തേജസ്സിൽ ആ മേഘത്തിൽ ദൈവം ഇറങ്ങിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മേഘം ഉടുത്തിരിക്കുന്നത് ഒരു ഒരു സാധാരണ ദൂതൻ അല്ല എന്ന് വ്യക്തമാണ്. മറിച്ച് അത് ദൈവ സാന്നിധ്യമാണ്. ദൈവത്തിന് മാത്രമേ ആ തേജസ് ധരിപ്പാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല
നാമ വായിക്കും വെളിപ്പാട് ഉത്സവം ഒന്നിൻ്റെ ഏഴിൽ അവൻ മേഘത്തിൽ അവൻ തേജസ്സോടെ വെളിപ്പെടുന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേഘാരൂഢനായി വരുന്നു. അപ്പോൾ യേശുക്രിസ്തു മേഘാരൂഢനായി വരുന്നു എന്ന് വ്യക്തമായി വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ തൻ്റെ മേഘം ഉടുത്തിരിക്കുന്നു. അത് ഒരു ദൂതൻ, സാധാരണ ദൂതനല്ല, അത് യേശുക്രിസ്തു തന്നെയാകും ആണ് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. രണ്ടാമത്, ദൂതൻ്റെ തലയിൽ ആകാശ വില്ല് ഉണ്ട് എന്ന് കാണുന്നു. ഈ വില്ല് ദൈവസിംഹാസനത്തിന് ചുറ്റും ഉള്ള വില്ലാണെന്ന് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ഉം 3-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. അപ്പോൾ ഈ ദൂതൻ ആകാശ വില്ല് ധരിച്ചിരിക്കണമെങ്കിൽ ആ ദൈവസിംഹാസനത്തിന് ചുറ്റുമുള്ള ആ വില്ല് അവൻ ധരിക്കണമെങ്കിൽ അത് മറ്റാരുമല്ല, അത് യേശുക്രിസ്തു തന്നെയായിരിക്കും. അതുമാത്രമല്ല, അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു എന്ന് കാണുന്നു. ദൈവദിന സ്തോത്രം. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ആ മറുരൂപ മലയിൽ യേശുക്രിസ്തുവിൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു ആയി എന്ന് നമുക്ക് രേഖപ്പെടുവാൻ കഴിയും. സൂര്യനെ പോലെ ശോഭിച്ചു. ലോകത്തിൽ ആർക്കും വെളുപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ആ വെൾമവസ്ത്രം ധരിച്ച് തേജസ്സിൽ അവൻ മറുരൂപമലയിൽ വെളിപ്പെട്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം. കൂടാതെ പത്മോസ് ദ്വീപിൽ യോഹന്നാന് യേശുക്രിസ്തു ആ പുനരുത്ഥാനം ചെയ്യപ്പെട്ട യേശുക്രിസ്തു വെളിപ്പെട്ടപ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത് വെളിപ്പാട് ദിവസം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഡമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ശൗലിന് യേശു വെളിപ്പെട്ടപ്പോൾ അത് സൂര്യനെ വെല്ലുന്ന പ്രഭ, നട്ടുച്ചയ്ക്ക് സൂര്യൻ പ്രകാശിക്കുന്നത് പോലെയുള്ള പ്രകാശമായിരുന്നു എന്ന് കാണുന്നു. അപ്പോൾ ആ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖമുള്ളത് അത് മറ്റാരുമല്ല, യേശുക്രിസ്തു തന്നെയാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം. അതുകൂടാതെ അവൻ്റെ ശബ്ദം സിംഹം അലറുന്ന പോലെയുള്ള ശബ്ദമാണ്. യേശുക്രിസ്തു യഹൂദാഗോത്രത്തിലെ സിംഹമാണ്. അവൻ മാത്രമാണ് യഹൂദാഗോത്രത്തിലെ സിംഹം. എന്നാൽ ആൾമാറാട്ടക്കാരനായി സാത്താൻ അവൻ സിംഹത്തിൻ്റെ വേഷം ധരിച്ച് അലറുന്ന സിംഹം എന്ന പോലെ വരാറുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ്. അല്ല, യേശുക്രിസ്തു മാത്രമാണ് ആമെ ഇസായെ അഥവാ യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ. അവന് മാത്രമേ ആ നിലയിൽ അലറുവാൻ കഴിയുകയുള്ളൂ. അത് കൂടാതെ അവൻ്റെ കാൽ തീത്തൂൺ പോലെയായിരുന്നു, തീത്തൂൺ പോലെയായിരുന്നു. പത്മോസ് ദ്വീപിൽ യോഹന്നാന് യേശുക്രിസ്തു ആ പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തു വെളിപ്പെട്ടപ്പോൾ അവൻ്റെ കാല് ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോടൊരു സദൃശ്യമായിരുന്നു. അത്രമാത്രം ജ്വലിക്കുന്ന കാലുകളായിരുന്നു. അങ്ങനെയെങ്കിൽ അത് മറ്റാരുമല്ല, യേശുക്രിസ്തു തന്നെയാണ്. കൂടാതെ അവൻ്റെ കയ്യിലെ തുറക്കപ്പെട്ട ചെറുപുസ്തകം അത് യേശുക്രിസ്തു തന്നെയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ചിന്തിപ്പാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ആമ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ വലങ്കയിൽ 7 മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. ആ മുദ്രയുള്ള പുസ്തകം വാങ്ങുവാനോ തുറക്കുവാനോ അതൊന്ന് നോക്കുവാനോ ഭൂമിയിലോ സ്വർഗത്തിലോ ഭൂമിക്ക് കീഴെയോ ആരെയും കണ്ടില്ല. അങ്ങനെ യോഹന്നാൻ കരഞ്ഞതായിട്ട് നാം മുൻ കണ്ടുവല്ലോ. അങ്ങനെ ഈ പുസ്തകം വാങ്ങാൻ ആരുമില്ലാതിരുന്നത് കൊണ്ടാണ് യോഹന്നാൻ കരഞ്ഞത്. എന്നാൽ 24 മൂപ്പന്മാരിൽ ഒരാൾ പറഞ്ഞു, യോഹന്നാനെ നീ കരയേണ്ട, യഹൂദാ ഗോത്ര സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ ഈ പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനെന്ന് പറഞ്ഞു. അങ്ങനെ യഹൂദാ ഗോത്രത്തിലെ സിംഹമായ ആ ദാവീദിൻ്റെ വേരിൽ നിന്ന് ഉത്ഭവിച്ച ആ മുളയായ യേശുക്രിസ്തുവിന് മാത്രമേ
ആ പുസ്തകം വാങ്ങുവാനും അതിന് മുദ്ര പൊട്ടിപ്പാനും കഴിഞ്ഞുള്ളൂ. 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ നാം കണ്ടത് ആ പുസ്തകത്തിൻ്റെ മുദ്രകൾ ഓരോന്നും ഭേദിച്ചതായിട്ട് കാണുന്നു. അങ്ങനെ ആ പുസ്തകം തുറക്കപ്പെട്ടു. ആ തുറക്കപ്പെട്ട പുസ്തകവുമായിട്ടാണ് ഈ ദൂതൻ നിൽക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും ഈ പുസ്തകത്തിന് ബിബ്ലിയോൺ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അഥവാ പുസ്തകം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ പദമല്ല ഇത്. രണ്ടും രണ്ടാണെങ്കിൽ അവൻ, നാം നേരത്തെ ചിന്തിച്ചതുപോലെ ദൈവജനത്തിനുള്ള അവകാശത്തിൻ്റെ അച്ചാരമായ ആ ആധാരപത്രമാകുന്ന ഈ 7 മുതലിടപ്പെട്ട പുസ്തകം പിന്നെ എവിടെ പോയി? ഈ ചെറു പുസ്തകം എവിടെ നിന്ന് വന്നു? ഇതൊന്നും വ്യക്തമായ തെളിവില്ലാത്തത് കൊണ്ട് നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത് ഈ പുസ്തകം അന്ന് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ, സിംഹാസനിരിക്കുന്നവരുടെ കരങ്ങളിൽ നിന്ന് അതേ പുസ്തകമാണ്. ആ പുസ്തകം കുഞ്ഞാട് വാങ്ങി, അഥവാ യഹൂദാഗോത്ര സിംഹമായവൻ വാങ്ങി. ആ പുസ്തകം അതിൻ്റെ ഓരോ മുദ്രകളും ഭേദിച്ചു. തൽഫലമായി വിവിധ സംഭവങ്ങൾ ഭൂമിയിൽ നടന്നു. അത് ഈ ഭൂമിയുടെ ആധാരപത്രമാണെന്ന് നാം കണ്ടു. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയുടെ ആധാരപത്രവുമായി ഈ ബലവാനായ ദൂതൻ ഇവിടെ വെളിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ ദൂതൻ്റെ ഒരു കാല് സമുദ്രത്തിലും ഒരു കാല് കരയിലുമാണ്. കരയിൽ എങ്ങനെ ഉറച്ചിരിക്കുന്നത് പോലെ വെള്ളത്തിലും അവൻ്റെ കാൽ ഉറച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവൻ, അങ്ങനെ സാധ്യമായ ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. കരയിലെന്ന പോലെ കടലിൽ നടക്കുവാൻ, ഓളങ്ങൾക്ക് മീതെ നടക്കുവാൻ കഴിഞ്ഞ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അതും തെളിയിക്കുന്നത് ഇത് യേശുക്രിസ്തു തന്നെയാണ് എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ 7 തെളിവുകളിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്ന വസ്തുത, ഇത് ഈ ബലവാനായ ദൂതൻ യേശുക്രിസ്തു അല്ലാതെ മറ്റാരുമല്ല. 1, അവൻ മേഘമുടുത്തിരിക്കുന്നു. 2, അവൻ്റെ തലയിൽ ആകാശവില്ലുണ്ട്. 3, അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്നു. 4, അവന് ശബ്ദം സിംഹം അലറുന്നത് പോലെ. 5, അവന് കാല് തീത്തൂണ് പോലെ. 6, അവൻ്റെ കയ്യിലെ ചെറു പുസ്തകം, തുറക്കപ്പെട്ട പുസ്തകം, അത് യേശു ക്രിസ്തു അല്ലാതെ മറ്റാരുമല്ല എന്ന് തെളിയിക്കുന്നു. 7, അവൻ കരയിലും കടലിലും ഒരേപോലെ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു സംശയം ഉണ്ടാകാം, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാണെങ്കിൽ, 1-ാം അധ്യായത്തിൽ നാം കണ്ടു അവൻ മേഘത്തിൽ വന്നു, അത് ഭൂമിയിൽ വന്നിട്ടില്ല. ഇനി വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശുക്രിസ്തുവും തൻ്റെ വിശുദ്ധഗണവും വെള്ളക്കുതിരപ്പുറത്ത് ഈ ഭൂമിയിലേക്ക് വരും, അവൻ ഒലിവു മലയിൽ തൻ്റെ കാൽ ചവിട്ടും എന്നുള്ള കാര്യങ്ങൾ അക്ഷരീയമായ കർത്താവിൻ്റെ 2-ാം വരവാണ്. അതാണ് 2-ാം വരം. എന്നാൽ അതിനു മുമ്പ് യേശുക്രിസ്തു ഒരു ദൂതനായി ഈ ഭൂമിയിലേക്ക് വന്നാൽ അത് 3-ാം വരവാകയില്ലേ എന്ന് ചിലർ ധരിക്കുന്നുണ്ട്. ദൈവദിന സ്തോത്രം. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം യേശുക്രിസ്തു കാലത്തികവെങ്കിൽ കന്യകയിൽ ജാതനാകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ യഹോവയുടെ ദൂതനായി പല സന്ദർഭങ്ങളിൽ വെളിപ്പെട്ടിട്ടുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ ഒരു ക്രിസ്റ്റോഫണി ആയിരുന്നു, എ റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ്. അഥവാ ക്രിസ്തു അമ്മ ഒരു ദൂതനായി അനേകർക്ക് വെളിപ്പെട്ടതായി പഴയ നിയമത്തിൽ നമുക്ക് കാണുന്നു. ഇനി അവൻ്റെ ആ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ഒരു ദൂതനായി ഈ ഭൂമിയിൽ വെളിപ്പെടുന്നത് ഒട്ടും തെറ്റല്ല. അത് അവൻ്റെ 2-ാം വരവായിട്ടല്ല വരുന്നത്, അവൻ്റെ ഒരു പ്രത്യക്ഷത മാത്രമാണ്. ഇവിടെ ഈ ദൂതൻ എന്തിനു വേണ്ടിയാണ് വരുന്നത്? അവൻ്റെ കയ്യിലെ ആ തുറക്കപ്പെട്ട ചെറുപുസ്തകം അത് മറ്റൊന്നുമല്ല, അത് ഈ ഭൂമിയുടെ ആധാരപത്രമാണ്.
അഥവാ ദൈവജനത്തിൻ്റെ അവകാശത്തിൻ്റെ ആധാരമാണ് അതെന്ന് നാം മുൻ കണ്ടുവല്ലോ. അപ്പോൾ ആ പുസ്തകം തുറന്നു അതിൻ്റെ അവകാശം സ്ഥാപിപ്പാനായി അവൻ ഈ ഭൂമിയിലേക്ക് ഔപചാരികമായിട്ട് അല്ല അനൌപചാരികമായിട്ട് വന്നിരിക്കുകയാണ്. ഔപചാരികമായിട്ട് അവൻ വരുന്നത് മഹത്വ പ്രത്യക്ഷതയിൽ ആ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് ഒരു മലയിൽ കാൽ ചവിട്ടുമ്പോൾ മാത്രമേ അവന് ആ ഔപചാരികമായി വരുന്നുള്ളൂ. എന്നാൽ അനൌപചാരികമായി വന്ന് കരയും കടലും ഉയരത്തിലേക്കും നോക്കി സഹൃദയം ഒരുമിച്ച് താൻ തൻ്റെ അവകാശം സ്ഥാപിക്കുകയാണ്. മനുഷ്യന് നഷ്ടമായ ആ അവകാശം നാല് മേഖലയിലായിരുന്നു എന്ന് നാം മുൻ കണ്ടുവല്ലോ. നാല് മേഖലയിലെ അവകാശമാണ് വാഴ്ചയാണ് മനുഷ്യന് നഷ്ടപ്പെട്ടത്. അവൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയപ്പോൾ ആമെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നാം കാണുന്നത് നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയെ അടക്കി സമുദ്രത്തിന്മേലുള്ള സകല ആ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവുമേലും അതുമാത്രമല്ല കരയിൽ സഞ്ചരിക്കുന്ന സകലത്തിന്മേലും നീ വാഴുക. എന്നാൽ മനുഷ്യൻ പാപത്താൽ അവൻ്റെ വാഴ്ച നഷ്ടപ്പെട്ടു, അവന് വീഴ്ച സംഭവിച്ചു, അവൻ്റെ അവകാശം നഷ്ടമായിപ്പോയി. എന്നാൽ യേശുക്രിസ്തു വന്നു ആ നമുക്ക് നഷ്ടമായ ആ അവകാശത്തെയാണ് അവൻ വിലയ്ക്ക് വാങ്ങിത്തന്നത്. അതിൻ്റെ ആധാരമായിട്ട് ഇപ്പോൾ വന്നു കടലിലും കരയിലും ആ അവകാശം സ്ഥാപിക്കുക. ഉയരത്തിലേക്ക് ഉയർക്കുന്നു, കൈ ഉയർത്തുമ്പോൾ അവൻ ആകാശമണ്ഡലത്തിലെ പറവുകളെയും അതിൻ്റെ സകലത്തെയും മേലുള്ള അധികാരം സ്ഥാപിക്കുകയാണ്. അതുമാത്രമല്ല അവൻ ആ അധികാരത്തോട് സംസാരിക്കുമ്പോൾ ഈ ഭൂമിയെ പൂർണ്ണമായി അടക്കി ആമെ അത് ആ അവകാശപ്പെടുവാനായി വന്നു. അങ്ങനെ മനുഷ്യന് നഷ്ടമായ ആ അവകാശം അവൻ നമുക്ക് അനൌപചാരികമായി സ്ഥാപിച്ചു തന്നിരിക്കുകയാണ്. ആ അവസരത്തിൽ 7 ഇടി മുഴങ്ങി. സാധാരണ ഏതെങ്കിലും വിശേഷമായ കാര്യങ്ങൾ നടത്തുമ്പോൾ ആചാരവടികൾ നടത്താറുണ്ട്. 21 ആചാരവടി, 7 ആചാരവടി, ഇതൊക്കെ ആമേൻ സാധാരണ ഔപചാരികമായി ഏതെങ്കിലും കാര്യങ്ങൾ സ്ഥാപിക്കുമ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ്. ഇവിടെ എന്നാൽ ഈ ഔപചാരികമായി താൻ ഇത് സ്ഥാപിച്ചു, ആ സിംഹം അലറുന്നതുപോലെ താൻ ശബ്ദിച്ചപ്പോൾ 7 ഇടി മുഴങ്ങി. അത് ആചാരമിടിയാണ്. ഇത് സ്ഥാപിച്ചു കഴിഞ്ഞു അനൌപചാരികമായി താൻ അത് അവകാശപ്പെടുത്തി എന്നുള്ളത് ആ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ആചാരപിടി മുഴങ്ങിയത്. എന്നാൽ അത് മുദ്രയിട്ടേക്കാൻ പറഞ്ഞു, അതിപ്പോൾ എഴുതണ്ട മുദ്രയിട്ടേക്ക്. കാരണം അത് പൂർണ്ണമായി അവകാശപ്പെടുത്തുന്നത് അപ്പോഴല്ല, പൂർണ്ണമായി അവകാശപ്പെടുത്തുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ താൻ കടന്നു വന്ന് അവൻ തൻ്റെ സൈന്യവുമായി കടന്നു വന്ന് എതിർക്രിസ്തുവിനെ അവകാശമാക്കി വെച്ചിരിക്കുന്ന എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ആ നിഗ്രഹിച്ച് സാത്താനെ 1000 ആണ്ട് അഗാധഗുഹത്തിൽ അടച്ച ശേഷം ഈ ഭൂമി അവിടെ അവകാശം പൂർണ്ണമായി സ്ഥാപിക്കും. അതുകൊണ്ടാണ് ആ 7 ഇടി മുഴങ്ങിയപ്പോൾ അത് എഴുതണ്ട എന്ന് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ആ സാഹചര്യം, അപ്പം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നമ്മുടെ അവകാശം സ്ഥാപിക്കാനായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ അവകാശത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടെങ്കിൽ നമുക്കൊരു ഉറപ്പുണ്ട്, നമുക്ക് ഈ ഭൂമിയിൽ വാഴുവാൻ കഴിയും. അങ്ങനെ എൻ്റെ സ്നേഹിതരെ, ആ ഉറപ്പ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഇന്ന് അതിനായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് ഒരുക്കുക, സമ്പൂർണ്ണമായി സമർപ്പിക്കുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യാം. കർത്താവ് അതുവരെ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ കേട്ട വചനം അങ്ങോട്ട് നാമത്തിന് മഹത്വമായി തീരുവാൻ സഹായിക്കണമേ. പ്രേക്ഷകരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ കർത്താവേ. അവരെല്ലാവരും ഇത് കേട്ട് തങ്ങളെ തന്നെ ഒരുക്കി നിത്യജീവനായും ആ നിത്യതയ്ക്കായിട്ട് ഒരുങ്ങുവാൻ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വിളിക്കുന്നു. കേൾക്കുമാറാകണമേ.
കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.